നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് പാലായ്ക്കടുത്തുള്ള സെൻറ് ആൻ്റണീസ് ചർച്ച് പാടുവയിലാണ്. ഏകദേശം 100 വർഷം പഴക്കമുള്ളൊരു ചർച്ചാണിത്. ഇവിടെ നമ്മൾ കൊടിമരം വെക്കാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ അവസാന വർക്കുകളിലേക്കാണ്. നമുക്ക് എന്തൊക്കെയാണ് കൊടിമരം, എങ്ങനെയൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്തത്, കാര്യങ്ങളെ ഡീറ്റെയിലൊക്കെ നമുക്ക് ഇന്ന് കാണാം. കൊടിമരം നമ്മൾ സാധാരണ ബ്രാസ്, കോപ്പർ അല്ലെങ്കിൽ സ്റ്റീൽ മെറ്റീരിയലൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. ഈ കൊടിമരം നമ്മൾ സ്റ്റീലും ബ്രാസും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 38 അടി ഉയരം ഉള്ള കൊടിമരമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. കൊടിമരത്തിന് പില്ലർ സാധാരണ നമ്മൾ GI പൈപ്പ് യൂസ് ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ കോൺക്രീറ്റ് യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ തടിയാണ് യൂസ് ചെയ്യാറുള്ളത്. ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ളത് GI പൈപ്പാണ്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് GI പൈപ്പാണ്. അമ്പലങ്ങളിലൊക്കെയാണ് സാധാരണ തടിയൊക്കെ യൂസ് ചെയ്യാറുള്ളത്. ഏകദേശം 5 അടി കുഴി നമ്മൾ ഇതിന് എടുത്തിട്ട് മുഴുവനായിട്ട് കോൺക്രീറ്റൊക്കെ നിറച്ചാണ് പണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് 1 അടി പൊക്കത്തിൽ ഏകദേശം 1 8 കെട്ട് വീതിയിൽ കയറി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗ്രാനൈറ്റിൻ്റെ തറ ഒരുക്കിയിട്ടുണ്ട്. അതിന് മുകളിലായിട്ടാണ് കൊടിമരത്തിൻ്റെ ബേസ് വരുന്നത്. കൊടിമരത്തിൻ്റെ ബേസ് സാധാരണ നാച്ചുറൽ സ്റ്റോണിലോ ഇല്ലെങ്കിൽ കോൺക്രീറ്റിലാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കോൺക്രീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പില്ലർ നമ്മൾ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള GI പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം 19.5 അടിപ്പൊക്കവും ഏകദേശം 1.5 വീതിയുമാണ് കൊടിമരത്തിൻ്റെ ഈ പില്ലറിന് വരുന്നത്. അങ്ങനെ 2 GI പൈപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റീലും ബ്രാസിലുള്ള ഒരു വെണ്ടയും കൂടുന്നതാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. അത് ഏകദേശം 54 സെൻറ്റിമീറ്ററോളം ഹൈറ്റ് അതിന് വരുന്നതാണ്. കൊടിമരം നിർമ്മിക്കുമ്പോൾ സാധാരണ പള്ളിയുടെ ഹൈറ്റിന് മുകളിലായിട്ട് നമ്മൾ പോകാറില്ല. ഇവിടെ ചർച്ചിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ താഴത്തെ ബേസ് പല കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. മാതാവ്, അന്തോണീസ് പുന്നാളൻ, അൽഫോൻസാമ്മ, ചാവറയച്ചൻ, കുഞ്ഞച്ചൻ, എവുപ്രാസിയമ്മ, അങ്ങനെയുള്ള രൂപങ്ങളൊക്കെയാണ് നമ്മുടെ പള്ളിയുടെ ആവശ്യപ്രകാരം നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാലാരൂപത ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്ലീബാ ക്രോസ് ആണ് വെച്ചിരിക്കുന്നത്. കൊടിമരം വെക്കുമ്പോൾ സാധാരണ എല്ലാവരും ഏറ്റവും വലിയ കൺസേണാണ് മഴയത്തൊക്കെ ഇരിക്കുന്നതാണ്, കുറേ നാൾ കഴിയുമ്പോൾ കറക്കത്തില്ലേ എന്നൊക്കെ ഉള്ളത്. അതിനെ നമ്മൾ കൊടിമരം ചെയ്യുമ്പോൾ, അത് ഇപ്പോൾ കോപ്പർ ആയിക്കോട്ടെ ബ്രാസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഓക്സിഡേഷൻ ഉണ്ടാകുന്നതാണ്. കാരണം ഇത്ര നാൾ കഴിയുമ്പോൾ നമ്മൾ വെറുതെ ഇത് വെക്കുവാണെങ്കിൽ ഇതിൻ്റെ കളർ ഉറപ്പായിട്ട് മങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും മുന്തിയ ഇനം തന്നെ ലാക്കർ കോട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം എത്ര മഴയൊക്കെ ഉണ്ടെങ്കിലും കുറേ വർഷങ്ങളോളം തന്നെ ഇത് കളറൊന്നും ഫെയ്ഡാകാതെ നിന്നോളും. ഇതുപോലെ ലോകത്തെവിടെയും പള്ളി ആയിക്കോട്ടെ, അമ്പലം ആയിക്കോട്ടെ, മസ്ജിദ് ആയിക്കോട്ടെ, നമ്മൾ ഉത്തരവാദിത്തോടെ കൊടിമരം നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. നന്ദി, നമസ്കാരം.